ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ, അപ്പൊ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ കൊറോണയ്ക്ക് കാരണം എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്നറിയാം. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പേടിച്ച് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വീട്ടിലിരിക്കല്ല വേണ്ടത്. വീട്ടിലിരിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ആരോഗ്യ വകുപ്പ് തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് കൊറോണയെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കിട്ടിയ ഓരോ അറിവുകളും ഇന്നത്തെ കാലത്ത് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് കണ്ടാൽ മറ്റു സ്ഥലത്ത് കാണുന്നത് അത് തെറ്റാണ് ഇങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ തെറ്റായ അറിവുകൾ പറഞ്ഞു തരുന്നതിലും നല്ലത് ഞാനത് പറയാതിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആരോഗ്യ വകുപ്പ് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ മാക്സിമം നമ്മുടെ ലൈഫിലൊന്ന് ശരിയാക്കിയെടുക്കുക. അപ്പോൾ അതെന്താണെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ അതെ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് വൈകിട്ടാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. രാവിലെ എണീറ്റ് കിടന്നതാണ്. ഒന്നാമത് എന്ന് വെച്ചെങ്കിൽ രാത്രി ഒരു 12 മണി 12:30 ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കിടന്നപ്പോൾ രാത്രി ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വൈകി കിടന്നതുകൊണ്ട് തന്നെ പകല് മക്കളുണ്ടാവുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ രാവിലെ ഉറങ്ങിയിട്ട് അത് ടാലി ആക്കി കേട്ടോ. നമ്മൾ 8 മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കണം. മാക്സിമം അല്ല, മിനിമം ഒരു മനുഷ്യന് ശരാശരി മനുഷ്യന് 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ്, 6 മുതൽ 8 മണിക്കൂർ. അപ്പൊ ഞാനത് മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട്. അപ്പോ നന്നായിട്ട് വൈകിട്ടാണ് എണീറ്റ്. പിന്നെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 8:30 കേട്ടോ ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോ, ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലോക്ക് കാണിച്ചു എന്ന് തോന്നുന്നു. അപ്പോ ഇതൊക്കെയാണ് രാത്രിക്കത്തെയും അതേപോലെ തന്നെ രാവിലത്തെയും വിശേഷങ്ങൾ. അടുക്കളക്ക് ആകെ മെസ്സായി കിടക്കുകയാണ്. കാരണം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നത്. പിന്നെ നേരെ വന്ന് പിന്നെ നമ്മൾ അത്രയും വൈകിയോണ്ട് പിന്നെ മക്കളെ ഉറക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് പിന്നെ അടുക്കള വല്ലാതെ ക്ലീൻ ചെയ്യാനോ നിന്നില്ല. എന്നാലും രാത്രി ഫുഡ് കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി, കഴുകാനുള്ളത് എന്താണെങ്കിലും കഴുകിയിട്ടുള്ളൂ കേട്ടോ. കിടക്കുള്ളൂ, ചിലപ്പോൾ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടില്ലെങ്കിലും കഴുകാനുള്ളത് കഴുകി വെക്കും കേട്ടോ. അപ്പൊ ഇന്ന് വൈകി എണീറ്റതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാല് പിന്നെ ചായക്കില്ല വെള്ളം അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വന്നിട്ടാണ് വെള്ളം കുടിക്കാനിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഫോണുമ്പോൾ തൊടാനുള്ള സമയമൊന്നുമില്ല. കാരണം മക്കളെപ്പോഴാണ് എണീക്കാന്ന് പറയാൻ പറ്റൂല. നമുക്ക് എന്താണെങ്കിലും എണീക്കാനായിട്ടുണ്ട്, ആ ഒരു ഇതിലാണ്. അപ്പോൾ രാവിലെ എണീറ്റാൽ വെറുവയറ്റിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും വെള്ളം കുടിച്ച് ഇനിയിപ്പോൾ കുടിക്കാത്തവരുണ്ടായിരുന്നെങ്കിൽ വീഡിയോ കണ്ട് കുടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അപ്പൊ രാവിലെ മുട്ടക്കറി ഒപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുട്ടക്കറി ഉച്ചയ്ക്ക് കൊടുക്കുക. കാരണം രാവിലെ വേറെ ഉച്ചയ്ക്ക് വേറെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാനുള്ള സമയമല്ല. പിന്നെ മാക്സിമം ഞാൻ ഇങ്ങനെ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ, അത്രയും പണി ലാഭമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അപ്പാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പൊതുവെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത് പച്ചരി അരച്ചിട്ട് അപ്പം ചുടുന്നതാണ്. ഇന്ന് കലക്കി പാർന്ന അപ്പം എന്ന് പറയും. അപ്പോൾ പൊടിയും അതുപോലെ തന്നെ കുറച്ച് നാളികേരവും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് അപ്പം ചുട്ടെടുക്കുക. ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല, കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആണ്. പിന്നെ മുട്ടക്കറി അല്ലേ, നല്ലൊരു കോംബോ ആണ് കേട്ടോ. അപ്പോൾ അപ്പച്ചട്ടി ഒന്ന് ജസ്റ്റ് ചൂടായി വന്നാൽ ഓയിൽ സ്പ്രെഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, അടിച്ചു വെക്കുക, ഒന്ന് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ് ഇങ്ങനെ അപ്പം ചുടാൻ. പിന്നെ ഇതിലോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ക്രീമി എഗ് കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ സാധാ റൈസിന്റെ കൂടെ ഗീ റൈസിന്റെ കൂടെ ഒക്കെ ഈ ഒരു മുട്ടക്കറി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ നോഫസ് കിച്ചണിൽ ആദ്യം തുടങ്ങിയ ആ സമയത്തെ ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്താണെങ്കിലും ട്രൈ ചെയ്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ മുട്ടക്കറി മാത്രമേ ഉള്ളൂ, ഒന്ന് റൈസിന് ഉണ്ടാക്കുന്നുള്ളൂ. ഇന്ന് അധികം സമയമല്ല, പുറത്തൊന്ന് പോണം. അപ്പോ നമ്മളെ സാധാ ചോറ് റെഡി ആയിട്ടുണ്ട്, മുട്ടക്കറി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മുട്ടക്കറി. അപ്പൊ തിന്ന് കഴിഞ്ഞു, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ ഇതുള്ളൂ ഈ ഒരു അടുക്കളയിലെ വിശേഷം.
അപ്പോ അടുക്കളയത്ത് പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഫുള്ള് അകം ഫുള്ളൊന്ന് അടിച്ചു വാരി തുടക്കാൻ നിന്നു കേട്ടോ. കുറെ ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ കാക്കു ഒതുക്കി വെച്ച് സഹായിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ക്ലീനിങ്ങിന്റെ പരിപാടികളും പെട്ടെന്ന് തീർന്നു. പിന്നെ മക്കൾക്ക് സ്കൂൾ ഇല്ലാത്ത ദിവസമല്ല, അപ്പൊ അവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര അടുക്കി പെറുക്കി വെച്ചാലും പിന്നെയും പിന്നെയും നിറയും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മള് കുളിച്ചു കഴിഞ്ഞാല് ഉപയോഗിക്കുന്ന തോർത്തും അതുപോലെ തന്നെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ടവൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കാനുണ്ടായിരുന്നു. അപ്പോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് നേരെ ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ടോ. ഷോപ്പിംഗിന് ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിരുന്നു. കടലകളോ അതുപോലെ തന്നെ ഇങ്ങനെ മറ്റ് എന്താ പറയാ അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങളായിരുന്നു മിക്കതും. അപ്പൊ ഞാനും പോയിരുന്നു. പിന്നെ മക്കള് വീട്ടിലാക്കിയിട്ടാണ് പോയത്. ഇവിടെ നാത്തൂന്റെ മക്കളും ഉണ്ടായിരുന്നു, അവർക്ക് സ്കൂളിലല്ലോ. അപ്പൊ അവരിവിടെ നല്ല കളിയിലായിരുന്നു. അപ്പൊ അവർക്ക് സമ്മാനമൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്, കാരണം പുറത്ത് കൊണ്ടുപോകാൻ ചെറിയൊരു ടെൻഷനാണ് ഇപ്പൊ കൊറോണ കാരണം. ഇവിടെ ഒന്നും ഇതുവരെ ന്യൂസ് എത്തിയിട്ടില്ല, അതായത് ആർക്കെങ്കിലും ഉണ്ട് എന്നുള്ള ന്യൂസ് ഒന്നും എത്തിയിട്ടില്ല. എന്നാലും കുഞ്ഞു മക്കളല്ലേ, നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമ്മളെന്ന് പറഞ്ഞാല് കൈ നന്നായിട്ട് കഴുകിയിട്ടും വെള്ളം കുടിച്ചിട്ടൊക്കെ നിൽക്കും, പക്ഷെ അവരതിനൊന്നും കിട്ടൂലല്ലോ. അവര് ചിലപ്പോ വായലോ മൂക്കിലോ അങ്ങനെയൊക്കെ കൈയിട്ടൊന്നും വെക്കാം. അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പൊതുവെ ഞാൻ പച്ചമുളക് വാങ്ങിയാല് ഒരു നന്നായിട്ട് കഴുകിയിട്ട് ഒരു പേപ്പറിൽ വിരിച്ചിടാറാണ് കേട്ടോ. എന്നിട്ട് പച്ചമുളക് ഒന്ന് ഉണങ്ങിയതിന് ശേഷം, അതായത് വാട്ടർ കതിമന്ന് പോയ ശേഷം, ഒരു അതിന്റെ ഞെട്ടി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ അടച്ചു വെക്കും. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ദിവസം പച്ചമുളക് നല്ല ഫ്രഷ് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോ ഞങ്ങള് പുറത്തു പോയി വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. ഏകദേശം 2-2.5 ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ കാക്കിപ്പോ ഇഞ്ചി ഒന്ന് റെഡിയാക്കി തരികയാണ്. ഞാനിപ്പുറത്ത് വെളുത്തുള്ളി തൊലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ചാല് ഒന്നും കൂടെ സുഖമായിരിക്കുമല്ലോ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു നേരത്തെ. അപ്പൊ ഞാൻ ഇങ്ങനെ മാക്സിമം ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഞാൻ പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് തോന്നാൻ കാരണം, എനിക്ക് അത്യാവശ്യം അടിവയറ് നല്ലോണം ഉണ്ട്. പ്രസവത്തിന് ശേഷം എൻ്റെ വയറ് പോയിട്ടില്ല. പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഡയറ്റിങ്ങോ അല്ലെങ്കിൽ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പോകണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല. ഒരുപാട് കമന്റ്സ് കാണാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇപ്രാവശ്യം കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് കഴുകി അരച്ചങ്ങാണ്ട് നല്ലൊരു എയർ ടൈറ്റ് പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ കേട് വരാതെ ഇരിക്കും. എനിക്ക് ഇതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ കേട് വന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഞാൻ മാറ്റി വെക്കും, അതുപോലെ തന്നെ വെളുത്തുള്ളിയും. ചില റെസിപ്പികളിൽ നമ്മൾ ഇഞ്ചി ചതച്ചിരുന്നാൽ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതിയാവും. അതുപോലെ തന്നെ കഷ്ണമാക്കി ഇടേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കും കേട്ടോ. ബാക്കി എല്ലാതും ഞാനിങ്ങനെ പേസ്റ്റ് ആക്കി എടുത്ത് വെക്കാറാണ്. അപ്പോ അതൊക്കെ കഴിഞ്ഞപ്പോത്തിന് ഏകദേശം 4:45 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ടൈം. ഇപ്പൊ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കാന്ന് കരുതി. ഞങ്ങള് ചായ മാക്സിമം ഒഴിവാക്കും, ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ചില ദിവസം ഒന്നും ഉണ്ടാക്കൂല ഈ ഒരു നേരത്ത്, കാരണം ചിലപ്പോൾ 3 മണിക്കൊക്കെ കാരണം ചില ദിവസം മക്കളൊക്കെ സ്കൂളിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അപ്പൊ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ടൈമിന് ഫുഡ് കഴിച്ചുകൊണ്ട് 4 മണിയൊക്കെ ആകുമ്പോത്തിന് ഏകദേശം ഒന്ന് വിഷക്കലൊരു ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ നാരങ്ങ വെള്ളം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചില ദിവസം അതുപോലെ മസാല ചായക്കൊക്കെ ഒരു പൂതിയാവലാണ് കേട്ടോ, പ്രത്യേകിച്ച് തലവേദനയൊക്കെ ഉള്ള ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ കാക്കൂന്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ചായ ഉണ്ടാക്കല്. അല്ലെങ്കിൽ ഇങ്ങനെ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ തന്നെ ആയിരിക്കും. ഇതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് എന്തെങ്കിലും ആയിട്ട് ഉപ്പുണ്ടാവും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് 4 മണിക്കത്തെ വിശേഷങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നനക്കാനൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ അതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. അത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമല്ല കേട്ടോ. അത് വേറെ, നമ്മളെ ഈ ഒരു ലൈഫ് വേറെ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ ലോകത്തേക്ക് മതിയോ മറ്റൊരു ലോകത്തേക്ക് വേണ്ടേന്നുള്ളത്. അത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വഴിയിലൂടെ പോവാം. അപ്പോൾ അതേ ഇവിടെ ഞാൻ കുറച്ച് ചീരൊക്കെ പാകിയിട്ടുണ്ട്, മുളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ മത്തനൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രസമില്ലാത്ത മത്തനാണ്. എന്താണെങ്കിലും കുറച്ച് ഒഴിവാക്കണം. ഒഴിവാക്കല്ല അപ്പുറത്തെ എവിടെയും കൊണ്ടുപോയി കുഴിച്ചിടണം. നമുക്ക് ഇല നുള്ളാലോ. ഇപ്പം മുരിങ്ങ അധികം ഉണ്ടാവുന്ന ആ ഒരു സമയമല്ല അല്ലേ. അപ്പോൾ ചീര ഉണ്ടാക്കിയാലും നമുക്ക് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചീര കുഴിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ചങ്ങനെ നനയ്ക്കാനുണ്ട്. പിന്നെ കുറച്ച് പഴവർഗ്ഗങ്ങൾ തൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നനച്ചെടുക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പരിപാലനം ഉണ്ട് കേട്ടോ. പിന്നെ മാറ്റി കുഴിച്ചിടാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തേക്കും ഒന്നും ഞാൻ ക്യാമറയും കൊണ്ട് പോയിട്ടില്ല. മക്കളും ഉണ്ടായിരുന്നു. അപ്പൊ അവരെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാതൊന്നും നടന്നിട്ടില്ല. അപ്പൊ ഇത് ചെറിയൊരു വിശേഷമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ് കേട്ടോ.
അതാ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. രസം ഉണ്ടാവുക, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പത്തെ അവസ്ഥയിൽ തിന്നാൻ പറ്റും. നിങ്ങളെ നാരങ്ങ വേണ്ട പോലെ. പിന്നെ ദേ വൈകുന്നേരം ഇവിടെ ഒരു അൺബോക്സിങ് ഉണ്ട് കേട്ടോ. മക്കൾക്ക് കുറച്ച് ടോയ്സ് ഓർഡർ ചെയ്തിരുന്നു, അപ്പോൾ അത് എത്തിയിട്ടുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ മുൻകൂട്ടി കുറച്ച് ടോയ്സ് ഈ ഒരു മാസം അവസാനത്തേക്ക് എന്നുള്ളൊരു പ്ലാൻ വെച്ചിട്ടായിരുന്നു ടോയ്സ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ എത്തിയിട്ടുണ്ട്. താഴെ വിരിച്ചിട്ടുള്ള മാറ്റും അങ്ങനെ ഓർഡർ ചെയ്ത് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫിഷിങ്ങിൻ്റെ ഒരു ഇതാണ്, നല്ല രസമാണ് കേട്ടോ. ഇത് രണ്ടുപേർക്ക് രണ്ടെണ്ണം വേണമെന്നില്ല, ഒന്ന് വാങ്ങിയാൽ തന്നെ രണ്ട് മൂന്ന് നാല് കുട്ടികൾക്ക് വരെ ഇത് കളിക്കുക കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ഗെയിമിങ്. പിന്നെ നിലത്ത് വിരിച്ചിട്ടുള്ള മാറ്റും ലെറ്റേഴ്സും വേർഡ്സും കാര്യങ്ങളൊക്കെയാണ്. ബാക്ക് സൈഡിൽ നല്ലൊരു സീനിയറി പോലെ അത് നല്ല ഭംഗിയാട്ടോ. അപ്പൊ രണ്ട് സൈഡായിട്ട് ഇത് വിരിക്കാനും പറ്റും, നല്ല ഭംഗിയാണ് കാണാന്. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് മീഷോ എന്നാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും മീഷോ റീസെല്ലിംഗ് ആപ്പാണ്. ഒരുപാട് സ്ത്രീകൾ ഈ ഒരു മീഷോ ആപ്പ് വഴി വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് അല്ലെങ്കിൽ മീഷോ എങ്ങനെ ഉപയോഗിക്കുക കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, എന്റെ വരുമാനത്തെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് മീഷോയിൽ മെയിൻ ആയിട്ട് വരുന്നത്. കിഡ്സ് ടോയ്സ് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. ഞാൻ ഇനി കുറച്ചും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പൊ വന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല വെക്കേഷൻ ഒക്കെ അല്ലേ. പിന്നെ ഇപ്പത്തെ നമ്മളെ വെക്കേഷൻ എന്ന് പറയുന്നത് കൊറോണയിൽ മുങ്ങിയില്ലേ. എന്താണെങ്കിലും അടിച്ചുപൊളി ഇല്ലെങ്കിലും അസുഖങ്ങളൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ. ഐ മീൻ അപ്പം ഈ ഒരു അവസ്ഥയിൽ വീട്ടിൽ മക്കൾക്ക് കളിക്കാന് കുറച്ച് വെറൈറ്റി വെറൈറ്റി ഉണ്ടാകുമ്പോൾ അവർ കൂടുതൽ ബോറടിക്കാതിരിക്കും, പ്രത്യേകിച്ച് ഞങ്ങളെ പോലെ ആകുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ മീഷോ ആപ്പ് ഇതുവരെ ഉപയോഗിക്കാനേ അറിയാത്തവരാണെങ്കിൽ അത് ആ ഒരു ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, അത് കാണുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റേറ്റ് കൂടിയ ചില സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ സൂക്ഷിക്കുക. എന്ത് നമ്മൾ സാധനം വാങ്ങുകയാണെങ്കിലും ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ച് നമുക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ അടിക്കാല്ലേ ചാൻസ് ഉണ്ട്. അതിൽ 7 ദിവസത്തിന്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്താൽ മതി. അതായത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് റിട്ടേൺ ചെയ്യാം. നിങ്ങൾ ആ സാധനം വന്ന് പൊളിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു പേപ്പർ ഉണ്ടാവും, നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയത്. അപ്പൊ ആ പേപ്പർ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്, അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും, അഥവാ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിൽ തന്നെ റിട്ടേൺ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അപ്പൊ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, നല്ല അടിപൊളി പ്രോഡക്ട്സും കാര്യങ്ങളും ഉണ്ട്. റീസെല്ല് ചെയ്യുന്നത് വരുമാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. മക്കൾക്ക് ഓർഡർ ചെയ്യേണ്ടവർ ഓർഡർ ചെയ്ത് നോക്കുക കേട്ടോ. വലുതെങ്കില് മീമി പിടിക്കുകയാണെ, ഫിഷ് എൻഡിങ് ആണ്, ഫിഷ് എൻഡിങ് ആണ്. വലിയ മീമികളെ കിട്ടണം. അതോ പോയി 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 ഇതാ കിട്ടി കിട്ടി. ആ തോന്നല് കൊത്തിനും പേടിയാ.
ചിന്നിക്കുട്ടി ആള് പുലിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. വെറും ഒരു പേടിയുടെ ആളാണ്. പ്രത്യേകിച്ച് സൗണ്ട് ഉള്ളതൊക്കെ അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ടെൻഷനാണ് ആൾക്ക്. പിന്നെ പിന്നെ ശരിയായിട്ടോ, ഇത് ഈ ഒരു രാത്രി തന്നെ ഉള്ള അതിന് പേടി. പിന്നെ ആള് ഭയങ്കര കൂളേനു കേട്ടോ, നല്ല രസമാണ് ആള്. ഫസ്റ്റത്തെ ആ ഒരു മ്യൂസിക്കും പിന്നെ ആ മീങ്ങളിങ്ങനെ ചാടുമ്പോഴുള്ള ആ ഒരു ചില ചില ശബ്ദമൊക്കെ ആയിട്ട് അവൾക്കൊന്ന് ടെൻഷൻ ആയതാണ്. പിന്നെ ശരിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ മീഷോന്ന് വാഷിംഗ് ഗ്ലൗസും കൂടെ വാങ്ങിയിരുന്നു കേട്ടോ. നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ ക്ലീനിങ്ങിന്റെ എന്താണെങ്കിലും തുടങ്ങാനായിട്ടുണ്ടല്ലോ. അപ്പൊ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വാങ്ങാന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അത് കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. ഇൻഷാല്ലാ അതിന്റെ ഉപയോഗമൊക്കെ ഞാൻ വഴിക്ക് വഴിയെ എപ്പോഴെങ്കിലും ക്ലീനിങ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നു. വെക്കേഷനൊക്കെ അല്ലേ, മക്കൾ ഇനി വീട്ടിലുണ്ടാവും. അപ്പോൾ അവരുടെ വിശേഷങ്ങളുമായിട്ടുണ്ടാവും എന്താണെങ്കിലും ഒരുപാട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ താഴെ ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താണ്, മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് അബൌട്ട് 40% ഡിസ്കൗണ്ടും കിട്ടും. ശരി കേട്ടോ, താങ്ക് യു, ബൈ ബൈ.